നമസ്കാരം പഞ്ചാബിലെ ഹുസൈൻ വാല ഗ്രാമത്തിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കാനുള്ള യാത്രാമധ്യേ മോഗ ഫിറോസ്പൂർ ദേശീയപാതയിലെ ഒരു ഫ്ലൈ ഓവറിൽ ഇരുപത് മിനിറ്റോളം പ്രധാനമന്ത്രിയുടെ വാഹനം തടഞ്ഞിട്ട സംഭവം നടന്നത് ജനുവരി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിനാണ് പതിനെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ജനുവരി ആറിന് വൈകുന്നേരം ഏഴ് നാൽപ്പതിന് മാത്രമാണ് പഞ്ചാബ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ടത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടാക്കിയ കുറ്റവാളികൾക്കെതിരെ വെറും ഇരുന്നൂറ് രൂപ ഫൈൻ അടച്ചാൽ തീരുന്ന ഐ പി സി സെക്ഷൻ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ആണ് പഞ്ചാബ് പോലീസ് ചുമത്തിയിരിക്കുന്നത് അതും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്കെതിരെ പഞ്ചാബ് പോലീസിൻ്റെ ഈ നിസ്സംഗത പ്രധാനമന്ത്രിയുടെ ജീവൻ വച്ച് കോൺഗ്രസ് കളിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ കളികളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ സാഹസവും അതിൻ്റെ ഉദ്ദേശങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിക്കുകയാണ് അതിങ്ങനെയാണ് പ്രധാനമന്ത്രി പ്രസിഡന്റ് തുടങ്ങിയവരുടെ സന്ദർശനം ഒരുപാട് തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് നടക്കുന്നത് സന്ദർശിക്കേണ്ട സ്ഥലം അവിടേക്കുള്ള യാത്ര അങ്ങനെ ഉള്ളതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും ഹെലികോപ്റ്ററിലാണെങ്കിൽ അത് പല പ്രാവശ്യം ലാൻഡ് ചെയ്ത് ട്രയൽ എടുക്കും കാലാവസ്ഥ മോശമായാൽ റോഡിലൂടെയുള്ള യാത്രയ്ക്കും തയ്യാറായിരിക്കും പുറപ്പെടുന്ന സ്ഥലം എത്തിച്ചേരേണ്ട സ്ഥലം ഇവയുടെ ഇടയിൽ വി വി ഐ പി മോട്ടോർ കേഡിൻ്റെ അതേ മാതൃകയിൽ ട്രയൽ റൺ നടത്തും വാഹനവ്യൂഹം പുറപ്പെട്ടാൽ ലക്ഷ്യസ്ഥാനത്തെ നിർത്തൽ മാത്രമേ പാടുള്ളൂ വേഗത ഒരു കാരണവശാലും എഴുപത് കിലോമീറ്ററിൽ കുറയാൻ പാടില്ല പുറപ്പെടുന്ന സമയം എത്തിച്ചേരേണ്ടുന്ന സമയം എന്നിവയെല്ലാം വളരെ കൃത്യമായിരിക്കണം ട്രയൽ റണ്ണിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ അത് അതിവേഗം പരിഹരിച്ച് വീണ്ടും റിഹേഴ്സൽ നടത്തണം വാഹനവ്യൂഹം കടന്നു പ്രധാന റോഡിലേക്കുള്ള എല്ലാ ട്രാഫിക്കും ഇരുപത് മിനിറ്റ് മുമ്പ് അടച്ചിരിക്കണം ആളുകൾ റോഡുകളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ ബാരിക്കേഡ് കെട്ടിയിരിക്കണം റോഡ് സൈഡിൽ കാവൽ നിൽക്കുന്ന സാധാരണ പോലീസുകാരൻ മുതൽ സ്ഥലം എസ് പി കമ്മീഷണർ എന്നിവർ വരെയുള്ള ആറ് ലെയറിലുള്ള ലോക്കൽ പോലീസാണ് എസ് പി ജി സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഈ സുരക്ഷ ഒരുക്കേണ്ടത് എല്ലാ റിഹേഴ്സലും എസ് പി ജി വിലയിരുത്തി അതിന് ആവശ്യമായ അപ്രൂവൽ നൽകണം അത്രമാത്രം പഴുതടച്ചതാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ അങ്ങനെ വരുന്ന ഒരു വാഹനവ്യൂഹം തടയാൻ ഒരു ജനക്കൂട്ടം എത്തിയെങ്കിൽ അത് പൂർണ്ണമായും ലോക്കൽ പോലീസിൻ്റെയും അതിന് ചുമതലയുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും അറിവോടെയാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മാത്രം മതി പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം തടഞ്ഞാൽ ഉറപ്പായും ബ്ലാക്ക് കാറ്റ് അല്ലെങ്കിൽ സി ആർ പി എഫ് കമാൻഡോകൾ വെടിവയ്ക്കും അതിനവർക്ക് ഉത്തരവ് പോലും ആവശ്യമില്ല കുറെ എണ്ണം ചാകും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ ഈ കുടിലത ആസൂത്രണം ചെയ്തത് എന്ന് സംശയം വേണ്ട ആ കലാപവും ചോരയും തങ്ങളെ വീണ്ടും പഞ്ചാബിൽ അധികാരത്തിലെത്തിക്കും കുറേ കാലം കൂടി മോദിയെ വേട്ടയാടാൻ ഒരു കാരണവും ലഭിക്കും എന്നതായിരുന്നു സ്വപ്നം ആ പകൽ കിനാവാണ് എസ് പി ജി തകർത്തെറിഞ്ഞത് ശത്രു ആഗ്രഹിക്കുന്നതെന്തോ അത് കൊടുക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് എന്നും ദേശീയ നേതാക്കളുടെ ചോര കൊണ്ട് കളിക്കുന്നതിൽ കോൺഗ്രസ്സിനുള്ള പ്രാവീണ്യം തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇപ്പോളിതാ മോദിയെ വച്ചൊന്ന് കളിക്കാൻ ശ്രമിച്ചു നോക്കി ചീറ്റിപ്പോയി ഷാമ്പുപ്രസാദിൻ്റെ സമൂഹ മാധ്യമ ഇടപെടലുകൾ നമുക്കെല്ലാം അറിയാവുന്നതാണ് കോൺഗ്രസിൻ്റെ കളികൾ വളരെ വ്യക്തമായി എഴുതി ചേർക്കപ്പെട്ട ഈ വരികൾ ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രദ്ധേയമാണ് വെബ്ഡെസ്ക് തത്തുമീ ന്യൂസ്